യഹോവത്തൻ ആലയത്തിൽ സ്നേഹമാം ബലിവേദി ഗാകുൽത്തായിലെ അനശ്വരയാഗത്തിൽ നിർമ്മല നിമിഷമൊരുങ്ങി യഹോവത്തൻ ആലയത്തിൽ സ്നേഹമാം ബലിവേദി ഗാകുൽത്തായിലെ അനശ്വരയാഗത്തിൽ നിർമ്മല നിമിഷമൊരുങ്ങി ഒരു 50 രൂപയുമായി ദൈവത്തെ തേടിയിറങ്ങിയ ഒരു കുഞ്ഞിൻ്റെ കഥയുണ്ട്. തൻ്റെ കൈവശമുള്ള 50 രൂപയുമായി ഓരോ കടകൾ കയറിയിറങ്ങി ദൈവത്തെ അന്വേഷിക്കുകയാണ്. കടയിലുള്ളവർ കുഞ്ഞിനെ പരിഹസിച്ച് പറഞ്ഞുവിടുന്നുണ്ട്. രാവിലെ മുതൽ ഓരോ കടകളുമായി ഇങ്ങനെ അലയുകയാണ്. സന്ധ്യയായി, നന്നായിട്ട് ക്ഷീണിച്ചിരിക്കുന്നു. ഈ പകൽ മുഴുവനും അനേകർ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്മാറാതെ തൻ്റെ കൈവശമുള്ള 50 രൂപയുമായി ഓരോ കടകൾ കയറിയിറങ്ങിയാണ്. സന്ധ്യയായപ്പോൾ ഏറ്റവും അവസാനമായി കണ്ട കടയിലും കുഞ്ഞു കയറുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടെ ഒട്ടും മടുപ്പില്ലാതെ അവരോട് ചോദിക്കുന്നു, ഇവിടെ ദൈവത്തെ വാങ്ങുവാൻ കിട്ടുമോ? അദ്ദേഹം ചോദിച്ചു, മോൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്. എന്തിനാണ് മോൻ ദൈവത്തെ അന്വേഷിക്കുന്നത്? ആ കുഞ്ഞിന് വളരെ സന്തോഷമായി. ആരെങ്കിലും ഒരാളെങ്കിലും എൻ്റെ ഒരു ആവശ്യത്തെക്കുറിച്ച് ചോദിച്ചല്ലോ. അവൻ പറഞ്ഞു, വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ആരുമില്ലാത്ത എന്നെ നോക്കിയിരുന്നത് എൻ്റെ അങ്കിളാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽപ്പെട്ട് വളരെയേറെ ഗുരുതരമായി പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അവിടെ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യുവാനില്ല, ദൈവത്തിന് മാത്രമേ നിന്റെ അങ്ങളെ രക്ഷിക്കുവാൻ പറ്റത്തുള്ളൂ. ആയതുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ചാണ് ഞാൻ എൻ്റെ കൈവശമുള്ള ഈ ചെറിയ തുക കൊണ്ട് അലയുന്നത്. ആ മനുഷ്യൻ ഇങ്ങനെ കുഞ്ഞിനെ ചേർത്ത് നിർത്തി പറഞ്ഞു, മോനെ, ദൈവത്തിന് കൃത്യം 50 രൂപയുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ചെറിയ കുപ്പിക്കകത്ത് തേനൊടിച്ച് കൊടുത്തുവിടുന്നുണ്ട്. അവൻ വളരെയേറെ സന്തോഷമായി. അത് കൊണ്ടുവന്ന് തൻ്റെ അങ്കിളിന് നൽകുന്നുണ്ട്. കുറേ ദിവസത്തിന് ശേഷം അങ്കിൾ സുഖം പ്രാപിച്ചു വന്നു. ഹോസ്പിറ്റലിലെ വലിയ വില്ല് കണ്ട് അവർക്ക് സങ്കടം വന്നെങ്കിലും ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞു, ഈ വില്ല് മറ്റൊരാൾ അടച്ചു. പിന്നീട് ഈ കുഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ വലിയ മനുഷ്യൻ വന്ന് ഹോസ്പിറ്റലിലെ വില്ലടച്ച് ആ കുഞ്ഞിൻ്റെ വാക്ക് കേട്ട് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട്. വാസ്തവത്തിൽ ദൈവത്തെ തേടിയുള്ള യാത്രയിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പരക്കം പാച്ചിലുകളിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സഹായത്തിനുണ്ട് ഓട്ടത്തിനിടയിലാണ് ദൈവത്തെ കണ്ടെത്തുക. ദൈവത്തെ കണ്ടെത്തുന്നതിന് ഏറ്റവും പ്രധാനമായ വിലയെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പവിത്രമായ ഹൃദയമാണ്. ഹൃദയശുദ്ധിയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി ദൈവനാമത്തിൽ നല്ലൊരു ഹൃദയത്തോടുകൂടെ സന്നദ്ധമായി ഇറങ്ങിയാൽ ആ പരക്കം പാച്ചിലുകളിൽ ആ അലച്ചിലുകളിൽ ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടുവാൻ കഴിയും. മറ്റുള്ളവരുടെ വേദനകളെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാൻ കഴിയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾ സ്വയം ചെയ്യുവാൻ കഴിയാത്ത, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യനിത സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിലിരിക്കുക മുടന്തനായൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി മാത്രം കൈനീട്ടി നിൽക്കുന്ന സമയത്ത് അവരുടെ വേദനകളെ നൊമ്പരങ്ങളെ മനസ്സിലാക്കുക, തൻ്റെ ജീവിതം അനുഭവിക്കുന്ന ഏറ്റവും ദിക്താനുഭവങ്ങളെ വേറിട്ട് നിർത്തുന്ന അനുഭവങ്ങളിൽ പത്രോസ് അത് മനസ്സിലാക്കി പറയുന്നു, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. ഇതുവരെ താൻ തകർന്നിരുന്ന അനുഭവത്തിൽ, മറ്റുള്ളവരാൽ പരിഹസിച്ച് മാറ്റി നിർത്തിയിരുന്ന അനുഭവങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ അവന് സൗഖ്യം നൽകുകയാണ്. മറ്റൊരുത്തിൻ്റെ വേദനകളെ മനസ്സിലാക്കി അവൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ലഭിക്കുന്നുണ്ട്. ഈ രോഗാതുരമായൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസന്നിധി അനേകർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ
അവർ വേദനകളെ മനസ്സിലാക്കുക. നൊമ്പരപ്പെടുന്ന ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ദൈവമേ, നല്ലൊരു ഹൃദയം നൽകണമേ. ഞങ്ങളിങ്ങനെ യാത്രകൾ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഭാരപ്പെട്ടു പോകുന്നു, വൈകല്യമുള്ളവർ, ആരും സഹായിക്കുവാനില്ലാതെ, കണ്ടും കാണാതെ പോകുന്ന നിരവധി ജീവിതങ്ങളിൽ തമ്പുരാനെ, നിന്നെ തേടി ഇങ്ങനെ പുണ്യസ്ഥലങ്ങളിൽ അലയാതെ, ദേവാലയങ്ങളിൽ അന്വേഷിക്കാതെ, മറ്റൊരുത്തന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ, വേദനകളിൽ, നൊമ്പരങ്ങളിൽ, കണ്ണുനീരിൽ ദൈവത്തെ കണ്ടുമുട്ടുവാൻ കൃപ ചൊരിയണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ യാത്രകളിൽ മറ്റൊരുത്തന്റെ വേദനകളെ കാണുവാൻ, സങ്കടങ്ങളെ അറിയുവാൻ, നൊമ്പരങ്ങൾ കൂട്ടിരിപ്പാൻ, കർത്താവേ, ആവശ്യക്കാരനിലേക്ക് ഞങ്ങളുടെ കരങ്ങൾ നീട്ടുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഓട്ടം പോൽ കർത്താവേ, മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങളിങ്ങനെ അന്വേഷിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി സഹായത്തിനിറങ്ങുമ്പോൾ അവരിൽ ഒരാളായി അങ്ങേ കണ്ടെത്തുവാൻ കഴിയുമല്ലോ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാന നിറച്ച് അനേകർക്ക് വേണ്ടി ജീവിതത്തിൽ നന്മകൾ ചെയ്യുവാൻ ഞങ്ങളെ അവിടെ ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഭാരത്താൽ വലയുന്ന മക്കൾക്ക് അപ്പമായി മാറേണമേ, അധ്വാന ഭാരത്താൽ വലയുന്ന മക്കൾക്ക് അപ്പമായി മാറേണമേ. കുരിശിന്റെ പാതയിൽ പാപികൾക്കെന്നും പെസഹാവിരുന്നാകണേ, സ്നേഹം വിളമ്പേണമേ. തിരുബലി ഞങ്ങൾക്കു പാധേയമാകേണം, നിരുപമ സ്നേഹത്തിനനുഭവമാകേണം. തിരുബലി ഞങ്ങൾക്കു പാധേയമാകേണം, നിരുപമ സ്നേഹത്തിനനുഭവമാകേണം. യഹോവ തൻ ആലയ സ്നേഹമം ബലിവേദി ഗാഗുൽ തായിലെ അനശ്വരയാഗത്തിൽ നിർമ്മല നിമിഷമൊരുങ്ങി നിദാനമായി നീ പാപിയെ പുണരുമ്പോൾ സൗഖ്യമായി തീരേണമേ, ബലിദാനമായി നീ പാപിയെ പുണരുമ്പോൾ സൗഖ്യമായി തീരേണമേ. അടിമതൻ തോളിൽ അക്കരമൊന്നു പുൽകിനി ഉത്ഥാനമാകേണമേ, സയേഗേണമേ. യഹോവ തൻ ആലയത്തിൽ സ്നേഹമം ബലിവേദി ഗാഗുൽ തായിലെ അനശ്വരയാഗത്തിൽ നിർമ്മല നിമിഷമൊരുങ്ങി. യഹോവ തൻ ആലയത്തിൽ സ്നേഹമം ബലിവേദി ഗാഗുൽ തായിലെ അനശ്വരയാഗത്തിൽ നിർമ്മല നിമിഷമൊരുങ്ങി. തിരുബലി ഞങ്ങൾക്കു പാധേയമാകേണം, നിരുപമ സ്നേഹത്തിനനുഭവമാകേണം. തിരുബലി ഞങ്ങൾക്കു പാധേയമാകേണം, നിരുപമ സ്നേഹത്തിനനുഭവമാകേണം.